ലോ ടീച്ചർ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൽ എൽ പിക്ക് ശേഷം എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെ പറ്റി. അതിൽ നമ്മൾ ജുഡീഷ്യൽ സർവീസ് എക്സാംസിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജുഡീഷ്യൽ സർവീസ് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിനെ പറ്റിയാണ് പറയുന്നത്. ജുഡീഷ്യൽ സർവീസ് എക്സാംസ് മൂന്ന് സ്റ്റേജസ് ആയിട്ടാണ് നടത്തുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻ എക്സാമിനേഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ. പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മെയിൻ എക്സാമിനേഷനിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നോളജ്, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, കോൺഫിഡൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളും ജുഡീഷ്യൽ സർവീസ് എക്സാംസ് നടത്താറുണ്ട് സാധാരണയായിട്ട്. അതിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകമായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ എക്സാം പാറ്റേൺസ്, പ്രത്യേകം സിലബസ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ജുഡീഷ്യൽ സർവീസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം. നിങ്ങൾ ജുഡീഷ്യൽ സർവീസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ റെഡിയാക്കണം. റൈറ്റ് ഡയറക്ഷനിൽ പോകാൻ ഇത് ഹെൽപ്പ് ചെയ്യും. സിലബസ് അനുസരിച്ച് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം. ഓരോ ദിവസവും ഈ പ്ലാൻ ഫോളോ ചെയ്യുകയും വേണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ സംസ്ഥാനങ്ങളും ജുഡീഷ്യൽ സർവീസ് എക്സാംസ് നടത്താറുണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും എക്സാം പാറ്റേൺ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യണം. ആദ്യം ഏത് സ്റ്റേറ്റിൻ്റെ ജുഡീഷ്യൽ സർവീസ് എക്സാം ആണ് എഴുതാൻ പോകുന്നത് എന്ന് തീരുമാനിക്കണം. അത് കഴിഞ്ഞ് അവരുടെ സിലബസ്, എക്സാം പാറ്റേൺ എല്ലാം മനസ്സിലാക്കി പഠിക്കുക. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണം. നമ്മൾ ഏത് എൽ എൽ ബി എക്സാമിന് പഠിക്കുകയാണെങ്കിൽ പോലും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം റെഫർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു 10 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും വായിച്ച് നോക്കണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് അവർ ഫ്രെയിം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് സിലബസ് നന്നായിട്ട് വായിക്കുക. ജുഡീഷ്യൽ എക്സാംസിന് മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ജുഡീഷ്യൽ എക്സാംസിനൊക്കെ സിലബസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെയർ ആക്ട് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ജുഡീഷ്യൽ സർവീസ് എക്സാംസിൻ്റെ ഫൗണ്ടേഷൻ തന്നെ ബെയർ ആക്ട് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം കൂടുതലും ബെയർ ആക്ട് ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ബെയർ ആക്ട് തറോ ആണെങ്കിൽ സെക്ഷൻസ്, റെഫറൻസ്, ഇലസ്ട്രേഷൻസ് ഇതെല്ലാം എക്സാമിന് എഴുതാൻ സാധിക്കും. എത്ര തവണ ബെയർ ആക്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ അത്രയും തവണ വായിക്കണം. അതുപോലെ എല്ലാ ദിവസവും ഇത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റ്സ് വായിക്കുക. പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ടതും പുതിയതുമായിട്ടുള്ള ജഡ്ജ്മെന്റ്സ് നന്നായി മനസ്സിലാക്കി വെക്കണം. ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതുമ്പോൾ കേസുകൾ മനസ്സിലാക്കിയിരുന്നാൽ അതിൻ്റെ ഫാക്ട്സും സ്റ്റേറ്റ്മെൻസും എല്ലാം എഴുതാൻ പറ്റും. അടുത്തതായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കുക. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചെയ്യുന്നത് പോലെ തന്നെ പത്രം വായിക്കുകയും കറണ്ട് അഫയേഴ്സ്, പ്രധാനമായിട്ടും ലീഗൽ കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കുന്നതും ജുഡീഷ്യൽ സർവീസ് എക്സാമിനും ഉപകാരപ്പെടും. അതുപോലെ തന്നെ കണ്ടംപററി സോഷ്യൽ ലീഗൽ ഇഷ്യൂസ്, ജഡ്ജ്മെന്റ്സ്, അമെൻമെന്റ്സ്, പുതിയ ഇനാക്ട്മെന്റ്സ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് എല്ലാ വിഷയങ്ങളിലും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ കയ്യിലൊരു നോട്ട്ബുക്ക് വെച്ച് അതിൽ ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കുക. റിവിഷൻ സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. റിവിഷൻ ചെയ്യുമ്പോൾ ഈ ലോങ് ആൻസേഴ്സ് എല്ലാം എടുത്തു വെച്ച് വായിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഷോർട്ട് നോട്ട്സ് വായിച്ച് നോക്കി മനസ്സിലാക്കിയാൽ മതി. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ജുഡീഷ്യൽ സർവീസ് എക്സാംസിൻ്റെ ബുക്സ് എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്നുകിൽ അങ്ങനെയുള്ള ബുക്സ് വാങ്ങി അതിലുള്ള എം സി ക്യൂസ് ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാക്കിയിട്ട് അത് പ്രാക്ടീസ് ചെയ്താലും മതിയാകും. ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സിലബസ് എല്ലാം കവർ ചെയ്തതിന് ശേഷം ഇതെല്ലാം പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുക.
എല്ലാ ദിവസവും കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ബാക്കിയുള്ള സമയം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ ജുഡീഷ്യൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രിപ്പറേഷൻ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. Thank you so much and all the best for all the aspirants.